മറുനാടൻ മലയാളിയുടെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ഒരു ബിൽ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നു. ആ കോളേജുകളിൽ ക്രമവിരുദ്ധമായി പ്രവേശനം നടത്തിയ 181 കുട്ടികളുടെ പഠനം അവതാളത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ആ പഠനം അവസാനിപ്പിച്ചുകൊള്ളാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് വലിയ പ്രഹരമാണ് ഈ വിഷയത്തിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സർക്കാരിന് ഒത്താശ ചെയ്ത അല്ലെങ്കിൽ ഭരണപക്ഷത്തിനൊപ്പം നിന്ന പ്രതിപക്ഷത്തിന് നേരെയും ചൂണ്ടുവിരലുകൾ ഉയരുന്നുണ്ട്. സ്വാശ്രയ കച്ചവടവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി കേരളത്തിൽ നിലനിന്നിരുന്ന സമരങ്ങളും അല്ലെങ്കിൽ സമരങ്ങൾ നടത്തിയവരെല്ലാവരും സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ നിയമസഭയിൽ കണ്ടത്. ആ നീക്കത്തിനെതിരെ ആകെ ശബ്ദിച്ചത് വി ടി ബൽറാം മാത്രമായിരുന്നു നിയമസഭയിൽ. ആ ഒരു എതിർശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനുശേഷം അത് നടപ്പാക്കും, ആ ക്രമവിരുദ്ധമായി നടത്തിയ പ്രവേശനങ്ങളെല്ലാം സാധുവാക്കുമെന്ന വാശിയോടുകൂടി നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിന് സുപ്രീംകോടതി തടയിട്ടിരിക്കുന്നു. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ സുപ്രീംകോടതി ഇന്ന് വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിന് നൽകുന്ന പാഠം എന്താണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ തത്സമയ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് മറുനാടൻ മലയാളി മാനേജിംഗ് എഡിറ്റർ ഷാജൻ സ്കറിയ, അതോടൊപ്പം ഭരണഘടനാ വിദഗ്ധൻ ഡോക്ടർ കാച്ചാനി രവികുമാർ, അതോടൊപ്പം കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ എന്നിവർ ഈ വിഷയത്തിൽ തത്സമയം നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഫേസ്ബുക്ക് പേജിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ തത്സമയം ബന്ധപ്പെട്ടാൽ ഈ ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. എന്തായാലും കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഒരു രാഷ്ട്രീയ സമൂഹമായി തന്നെ രാഷ്ട്രീയപരമായി കേരളത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയം തന്നെയായി ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തിയ ഒരു കൂട്ടുകച്ചവടമെന്ന് തന്നെ വിളിക്കാവുന്ന ഒരു നീക്കം, അതായത് UDFഉം അതോടൊപ്പം LDFഉം വലിയ സമരങ്ങൾ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ആ സമരം നയിച്ച നേതാക്കളൊക്കെയും നിശബ്ദരായിരുന്ന സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ്, ക്രമവിരുദ്ധമായ ഒരു നടപടിക്ക് വേണ്ടി കൈയടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടത്. അങ്ങനെ ഒരു നീക്കത്തെ സുപ്രീംകോടതി പൊളിച്ചതോടുകൂടി ഇവരുടെ നിലപാടുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പ്രതികരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രമുഖ നേതാക്കളെ എല്ലാവരെയും ബന്ധപ്പെട്ടുവെങ്കിലും അവരാരും തന്നെ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയുമാണ്. അതിന് ഈ വിഷയത്തോടൊന്നും പ്രതികരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും UDFനും LDFനും ഒരുപോലെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന ചർച്ചകൾ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും സുപ്രീംകോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഒന്ന് പറയാം. 181 കുട്ടികളെയും ഈ ക്രമവിരുദ്ധമായി പ്രവേശനം നേടിയ 2016-2017 അക്കാദമിക് ഇയറിൽ പ്രവേശനം നേടിയ എല്ലാവരെയും 181 കുട്ടികളെയും പുറത്താക്കണം രണ്ട് കോളേജുകളിലുമായി. മാത്രവുമല്ല, കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ്, ഈ ഓർഡിനൻസ് വലിയ നിയമപരമായി നടത്തിയ ഒരു കാര്യമാണെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചുവെങ്കിലും അതിന് നിഷ്കരണം തട്ടിക്കളയുകയായിരുന്നു സുപ്രീംകോടതി. മാത്രവുമല്ല, സർക്കാരിന് മേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ശേഷം കോടതി പറഞ്ഞത് 12 ദിവസമായി ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ നിയമപരമായാണ് ഇത് നടക്കുന്നത് എന്ന വാദവുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, എല്ലാ നിയമ സംവിധാനങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഒരു നിയമവിരുദ്ധമായ നടപടിയെ നിയമവിധേയമാക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചാലും അത് തിരുത്താനും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷെ കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി ടി ബൽറാം മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വി എം സുധീരൻ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഒരു പ്രതിഷേധ സ്വരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി പോലും അല്പസമയം മുമ്പ് സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയമായ ഒരു അവസ്ഥയെ, എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് സർക്കാരിന് കേരളത്തിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിയമവിധേയമാക്കാം, കാരണം പ്രതിപക്ഷം ഒന്നും പറയില്ല എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വി ടി ബൽറാമും വി എം സുധീരനും എല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ചർച്ചയിൽ വി എം സുധീരനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായി മറുനാടൻ മലയാളി മാനേജിംഗ് എഡിറ്റർ ഷാജൻ സ്കറിയ നമ്മോടൊപ്പം ചേരുന്നു. ഷാജൻ, എങ്ങനെയാണ് ഈ ഒരു സുപ്രീംകോടതിയുടെ ഈ നടപടിയെ നോക്കിക്കാണുന്നത്? ഇത് കേരളത്തിലുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമാണ്? ഇതൊരു നെറികേടും വൃത്തികേടും തെമ്മാടിത്തരവുമാണ് ഇന്നലെ നിയമസഭയിൽ നടന്നത്.
നിയമസഭാ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭരണഘടനാപരമായ അവകാശം ആണ് നിയമം നിർമ്മിക്കാനുള്ളത്. പക്ഷെ നിയമം നിർമ്മിക്കാൻ വേണ്ടി ചില അടിസ്ഥാനപരമായ നെറുകേടുകൾ വേണം. യഥാർത്ഥത്തിൽ നിയമം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തിന്റെ പ്രതിഫലനമായി വരേണ്ടതാണ്. ശരിക്കും ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച് ഒരു നിയമം നടപ്പിലാകണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ജനവികാരം ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ആ ജനവികാരം പ്രതിഫലിപ്പിക്കുന്നത് മാധ്യമങ്ങളാണ്. അതിനാണ് നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതും ഭരണഘടനയുടെ നാലാമത്തെ തൂൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ മാധ്യമങ്ങൾ ഒരു വിഷയം പ്രതിഫലിപ്പിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു നിയമം നിർമ്മിക്കേണ്ടത്. അത്തരം തിയറിറ്റിക്കൽ അടിത്തറകളൊക്കെ കളയുക. പക്ഷേ രണ്ട് മുതലാളിമാർക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ചെയ്ത രണ്ട് മുതലാളിമാരെ അവരെ പിടിച്ച് അകത്തിടേണ്ടതാണ്. അവര് കാരണം വ്യാജരേഖകൾ സമർപ്പിച്ചു എന്ന് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തി. ആരാണ് ജെയിംസ്? ഒരു ജഡ്ജിയായിരുന്നു. ഗവൺമെന്റിന്റെ അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടുകൂടി ഇവിടുത്തെ സ്വാശ്രയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ നിയമിച്ച ജഡ്ജി ഒരു കമ്മിറ്റിയിലേക്ക് വ്യാജരേഖകൾ കൊടുത്തു, അഡ്മിഷൻ പ്രോസസ് തെറ്റായി ചെയ്തു, എല്ലാ നിബന്ധനകളും തെറ്റിച്ചു. അങ്ങനെ കൊടുത്ത വ്യാജരേഖയുടെ പേരിൽ പിടിച്ച് അകത്തിടണമായിരുന്നു മുതലാളിമാരെ. ആ സ്ഥാപനം അടച്ചുപൂട്ടണമായിരുന്നു. എന്നിട്ട് ഇതൊന്നും ചെയ്യാതിരുന്ന സർക്കാർ ഇന്നിപ്പോ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന നെറികേടിന് നീതിവിരുദ്ധതയെ, നിയമവിരുദ്ധതയെ നിയമപരമാക്കാൻ വേണ്ടി നിയമസഭയെ വിഭജിച്ചിരിക്കുന്നു. ഇതിന് മറ്റൊരു വാക്ക് പറയാൻ കഴിയില്ല. നിയമം നിർമ്മിക്കേണ്ടത് സാധാരണക്കാരന് വേണ്ടിയാണ്. ഇവിടെ നിയമം നിർമ്മിച്ചിരിക്കുന്ന രണ്ട് മുതലാളിമാർക്ക് വേണ്ടിയാണ്. ഈ നിയമം നിലനിന്നാൽ കേരളത്തിലെ ഏത് സാഹചര്യ സ്ഥാപനത്തിന്, മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് കോളേജ് ആയിക്കോട്ടെ, അവർക്ക് തോന്നിയ നിലവിൽ ചെയ്യാം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് CPM ഭരിക്കുന്ന സർക്കാരാണ്, കോൺഗ്രസിന്റെ സർക്കാരല്ല. കോൺഗ്രസിന്റെ സർക്കാരുകൾ കാലാകാലങ്ങളിൽ സ്വാശ്രയം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നവരാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളികളുടെ സർക്കാർ, ഏറ്റത്തിനുള്ള മുഖ്യമന്ത്രി, ഇവർ നിർമ്മിച്ചിരിക്കുകയാണ് രണ്ടു മുതലാളിമാർക്ക് അവരുടെ നിയമലംഘനത്തെ പൂർവ്വാധിക ശക്തിയോടുകൂടി തുടരാൻ അംഗീകരിച്ചിരിക്കുന്നു. പറയുന്നത് എന്താണ്? അവരുടെ പിള്ളേരുടെ ഭാവി, ഏത് പിള്ളേരുടെ ഭാവി? മെറിറ്റുള്ള ഒരു കുട്ടിക്കും ഇത്തരം വൃത്തികെട്ട കോളേജുകളിൽ പോകേണ്ട സാഹചര്യമില്ല. മെറിറ്റുള്ള കുട്ടികൾ ആരെങ്കിലും ഈ വൃത്തികെട്ട സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ, ഈ വൃത്തികെട്ട സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റാൻ സർക്കാരിന് അധികാരമുണ്ട്. കള്ളപ്പണം കള്ളത്തരത്തിൽ കൊടുത്തുണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആ കള്ളപ്പണം സമ്പാദിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് അത് കൈനീട്ടി കൊടുത്തിരിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ മക്കൾ പെരുവഴിയിലിറങ്ങട്ടെ, അവർ MBBS പഠിച്ചിട്ട് ഇവിടുത്തെ പാവങ്ങളെ ശുശ്രൂഷിക്കണ്ട. ഇവർ ശുശ്രൂഷിച്ചാൽ ഇവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ്? പാവപ്പെട്ടവരെ, രോഗികളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള യോഗ്യത ഇല്ലാത്തവരെ കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അവരുടെ കൊള്ള ഫീസ് നടത്താൻ വേണ്ടിയിട്ട് കഴിവുള്ളവരല്ല. ആ ഒരു സംവിധാനത്തിന് സർക്കാർ കൂട്ടു നിൽക്കുന്നു. ഇത് അന്യായമാണ്, നിയമവിരുദ്ധമാണ്, തെമ്മാടിത്തരമാണ്, അഹങ്കാരമാണ്, ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഒരു തർക്കവും വേണ്ട ഇക്കാര്യത്തിൽ. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷവും വലിയ തോതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. വി എം സുധീരനും VT ബൽറാമും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. VM സുധീരൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പേജിലും തുടർന്ന് മറ്റിടങ്ങളിലുമെല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. VM സുധീരന്റെ പ്രതികരണം, അതായത് ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് എത്രത്തോളം മോശമാണ് അല്ലെങ്കിൽ എത്ര ഖേദകരമാണ് എന്ന് VM സുധീരൻ തന്നെ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. VM സുധീരന്റെ പ്രതികരണം കേൾക്കാം. മെഡിക്കൽ മാനേജ്മെന്റുകൾ, പ്രത്യേകിച്ച് ഈ രണ്ട് കോളേജുകൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ അവരുടെ പ്രവർത്തനം നടത്തിയത്. സർവ നടപടിക്രമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ല, ഞങ്ങൾ എന്തും ചെയ്യും, ആരാണ് ചോദിക്കാൻ എന്ന ഭാവത്തിലാണ് ഈ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയത്. ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ ചെയ്യേണ്ടത് തെറ്റ് ചെയ്ത ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളെ നിരക്കി നിർത്തണം, അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തണം,
അവരുടെ നടപടിയെ തിരുത്തി സാമാന്യ രീതി ഉറപ്പുവരുത്തുന്നതിന് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് അതിന് വരാതെ ഈ കുറ്റക്കാരായിട്ടുള്ള സ്വാശ്രയ മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് നിയമനിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അത് വളരെ തെറ്റായ നടപടിയാണ്. ആ നിയമ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. എനിക്ക് പറഞ്ഞാൽ ഇന്നത്തെ സുപ്രീംകോടതി വിധിയോടുകൂടി ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന് കാരണക്കാരിയായി, ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉത്തരവാദികളാണെങ്കിലും ഇത് നേരിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ സ്ഥാനത്ത് തുടരാൻ പാടില്ലാത്തതാണ്. അതേസമയത്ത് തന്നെ ജനങ്ങളോട് നിന്ന് സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷം മറ്റൊരു കാര്യം കൂടി, പ്രതിപക്ഷം സ്വാശ്രയ മാനേജ്മെന്റുകളുടെ മെഡിക്കൽ മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച പാരമ്പര്യമാണുള്ളത്. കോൺഗ്രസിന്റെ സമരം, യു ഡി എഫ് എം എൽ എമാർ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ സമരങ്ങൾ, ഇതൊക്കെ പശ്ചാത്തലമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സമരങ്ങളൊക്കെ നിരർത്ഥകമാക്കി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാരുമായി യോജിച്ചുകൊണ്ട് നടത്തിയ ഇന്നലത്തെ ആ ഒരു ഐക്യമുണ്ടല്ലോ, തെറ്റായ ഒരു ഐക്യം, ആ ഒരു യോജിപ്പ് കൊള്ളയ്ക്കും അല്ലെങ്കിൽ അനധികൃത നടപടികൾക്കും കൂട്ടുനിൽക്കുന്ന തെറ്റായ രീതി, അത് ശരിക്കു പറഞ്ഞാൽ സർക്കാർ സുപ്രീംകോടതി വിധിയിലൂടെ ഏറ്റുവാങ്ങിയ പ്രഹരം, ആ പ്രഹരം പ്രതിപക്ഷം കൂടി ചോദിച്ചു തിരഞ്ഞു തരുന്ന ഒരവസ്ഥയിൽ എത്തി എന്നുള്ളത് സംശയമില്ല. സർക്കാരിനേറ്റ നാണക്കേട് പ്രതിപക്ഷം കൂടി ഏറ്റുവാങ്ങുന്ന നമ്മുടെ നിയമസഭാ ചരിത്രത്തിലെ വളരെ മോശമായ ഒരു നിലയിലേക്ക് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പോലും ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഒരു ഭരണപക്ഷത്തിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് പ്രതിപക്ഷം നൽകുകയാണ്. അതായത് കേരളത്തിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് കൂടി പറയേണ്ടി വരും. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ തേടുന്നുണ്ട്. തത്സമയം ഫോണിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫേസ്ബുക്ക് പേജിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇതിൽ അരുൺ കൃഷ്ണ എന്ന പ്രേക്ഷകൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് യു ഡി എഫ് ഭരണകാലത്തായിരുന്നെങ്കിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന മെഡിക്കൽ കോളേജിന് തീയിട്ടേനെ എന്നാണ് അരുൺ കൃഷ്ണ എന്ന പ്രേക്ഷകൻ പറയുന്നത്. രാജ്മോൻ ടി എൻ പറയുന്നു, സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന വിധിയാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ അരുൺ കൃഷ്ണന്റെ കമന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട മുതലാളിമാർക്ക് ഒത്താശ ചെയ്യുന്നു സർക്കാർ എന്ന് ആരോപിച്ചുകൊണ്ട് എസ് എഫ് ഐയും കെ എസ് യുവും അടക്കം നിരവധി തവണ തെരുവിലിറങ്ങിയിട്ടുള്ളതാണ്. നൂറുകണക്കിന് കുട്ടികളെ തെരുവിലിറക്കി തല്ലുമേടിച്ചു കൊടുത്തിട്ടുള്ള സംഘടനകളാണ് ഇവരൊക്കെ. ഇവരുടെയൊക്കെ നേതാക്കളാണ് ഇപ്പോൾ ജനപ്രതിനിധികളായി നിയമസഭയിൽ ഇരിക്കുന്നത്. ഈ പ്രതിനിധികൾ ഉൾപ്പെടെ മൗനാനുവാദം നൽകിക്കൊണ്ടാണ് ഈ ഒരു ഓർഡിനൻസ് അല്ലെങ്കിൽ ഈ ബില്ല് പാസാക്കാനായി നിയമസഭ അതിന് കൈയടിച്ച് അംഗീകാരം കൊടുത്തത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു തീരുമാനമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും കൈക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എടുത്തത് എന്ന് പറയേണ്ടി വരും. കുഞ്ഞൻ എന്ന പ്രേക്ഷകൻ പറയുന്നു, പ്രതിപക്ഷ നേതാവിനെ മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. തീർച്ചയായും ഈ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ വലിയ ഒരു ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. അതായത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഒരു തികഞ്ഞ പരാജയമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ റോൾ കേരളത്തിൽ നടപ്പാക്കാൻ ആരുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവർ പ്രധാനമായും പ്രേക്ഷകർ നൽകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീ ഷാദൻ, ഇത് എത്തരത്തിലാണ് ഈ ഒരു രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തേണ്ടത്? അതായത് കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ, ഭരണപക്ഷത്തിന് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷം, ഇത് എത്തരത്തിലാണ് കേരളത്തിൽ വിലയിരുത്തപ്പെടുക? ഇത് ഈ സംഭവത്തിൽ മാത്രമല്ല, ഈ സംഭവത്തിൽ വളരെ സ്വാഭാവികമാണ്. കാരണം ഇത് പ്രതിപക്ഷത്തിന്റേതാണ് പ്രധാന അജണ്ട. അതിൽ പിണറായി വിജയനെ പോലൊരാൾ എങ്ങനെ വീണുപോയി എന്നുള്ളത് മാത്രമേ അത്ഭുതമുള്ളൂ. കാരണം ഈ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്ന കൊള്ള സ്ഥാപനങ്ങൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് യു ഡി എഫ് ആണ്, ഈ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന യു ഡി എഫ് ആണ്. സ്വാശ്രയ സ്ഥാപനങ്ങൾ പൂർണ്ണമായും വേണ്ടെന്നല്ല പറയുന്നത്, സ്വാശ്രയ സ്ഥാപനങ്ങൾ വേണം. കാരണം നമ്മളിവിടെ പഠിക്കാത്ത പിള്ളേർ കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ സ്വാശ്രയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരം സർക്കാരിന് വേണം. ഒരു അധികാരവും സർക്കാരിന് വേണ്ട, അവന്മാരെ തോന്നിയാസം കാണിച്ചോട്ടെ എന്ന് ആശയം ഇവിടെ കൊണ്ടുവന്ന യു ഡി എഫ് ആണ്. ആ യു ഡി എഫുകാര് അത് ഇവിടെ ആവർത്തിച്ചു. അത്ഭുതമില്ല, സി പി എം ഭരിക്കുന്ന സർക്കാര് ഈ തോന്നിയാസത്തിന് കൂട്ടുന്നതാണ് അത്ഭുതം. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരു സംശയവും വേണ്ട, ലജ്ജാപകമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവിന്റെ നിലയിലായിരിക്കും. ഇതിനേക്കാൾ മോശം ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിലപാടെടുത്തിട്ടുണ്ടോ? സുധീരൻ പറഞ്ഞത് കേട്ടില്ലേ, കീഴാറ്റുമ സമയത്തിന് നിലപാടെങ്ങനെയാണ് പിറ്റേ ദിവസം ചാടി മറിഞ്ഞത്?
മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാ സി ഡിറ്റിൽ പീഡനം നടത്തിയ കഥ കേട്ടിരിക്കുന്നു. സി പി എമ്മിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവരാക്കിയനെ. ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷയം എടുക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വർഷത്തെ നിലപാടെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ സർക്കാർ കാണിക്കുന്ന സ്വജനപക്ഷപാതങ്ങളെ, ഈ സർക്കാർ കാണിക്കുന്ന ഈ കുഞ്ഞനന്തൻ അടക്കമുള്ള പ്രതികൾക്ക് കൊടുക്കുന്ന 200 ദിവസം വരെ കൊടുത്ത പരോള്, ഈ പ്രതികളെ കൊലപാതകങ്ങളെ മുഴുവൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന നീക്കങ്ങള്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ, നമ്മൾ ഖജനാവ് മുടിക്കുന്ന സംഭവങ്ങള്, എന്തെല്ലാം തോന്നിയാസങ്ങള്. ഇതുപോലെ കാശ് നഗരത്തിലാത്ത പ്രതിപക്ഷം, ഒരു കാര്യം തീർച്ചയാണ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അടുത്ത തവണയും അധികാരത്തിൽ വരാൻ സി പി എമ്മിന് പിണറായി വിജയന് സാധിക്കും. കാരണം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ആക്കുന്നതിനേക്കാൾ കേരളത്തിന് നല്ലത് ഇത്തരം ധാർഷ്ട്യം ഒക്കെയുള്ള ഈ തോന്നിയാസം കാണിക്കുന്ന പിണറായി വിജയൻ ഇടപെടുകയാണ്. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അദ്ദേഹം പത്രക്കുറിപ്പായി പുറത്തിറക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വായിക്കാം. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്താണ് ബില്ലിനെ പിന്തുണച്ചത്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താക്കുറിപ്പ്. കുട്ടികളുടെ ഭാവി ഓർത്ത് തികച്ചും മാനുഷിക പരിഗണന വെച്ചാണ് ബില്ലിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. യു ഡി എഫ് കക്ഷി നേതാക്കൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിത്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്ക് ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല. ആത്മഹത്യയിലേക്ക് പോകുന്ന കുട്ടികളുടെ കണ്ണീരിന് മുന്നിൽ മനുഷ്യത്വത്തിന് മുൻഗണന നൽകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനേജ്മെന്റുകൾ നടത്തിയ നിയമലംഘനത്തെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും സുപ്രീംകോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് 181 കുട്ടികളുടെ ഭാവിയെ കരുതി, 2-3 വർഷം ആ കോളേജിൽ പഠിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ആ മാത്രമാണ് തങ്ങൾ ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ പിന്തുണച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഷാജൻ, അത് നിലനിൽക്കുന്ന ഒരു വാദമാണോ? ഇത്തരത്തിൽ അതിനെ 2017 മാർച്ചിനെ കുറിച്ചാണ് ഈ തർക്കം. ഈ ഒരു കൊല്ലം അവർക്ക് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. ഇവര് 2 കൊല്ലവും 3 കൊല്ലവും ഇവർ കുത്തിയിരുന്നിട്ട് എവിടെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരാണ്. പിന്നെ അർഹതയില്ലാത്തവൻ ഡോക്ടറാകാൻ പാടില്ല, അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കും. ഇവർക്ക് മറ്റൊരിടത്തും പോയാൽ അഡ്മിഷൻ കിട്ടത്തില്ലെങ്കിൽ ഇവർ ഇവിടുന്ന് ഡോക്ടറാകാൻ പാടില്ല. ഈ രാജ്യത്തുള്ള ആളുകൾ ഏതെങ്കിലും വഴിയിലൂടെ നുഴഞ്ഞു കയറിയിട്ട് അത് സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്ന വാദമാണിത്. ഒരാളും ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. ഇങ്ങനെ നുഴഞ്ഞു കയറുന്നവർക്കൊന്നും ആത്മഹത്യയുടെ സാഹചര്യമില്ല. ഇവിടുള്ള എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം മക്കളെ ഡോക്ടറാക്കണമെന്ന. അവർക്ക് കിട്ടുന്നില്ല, കിട്ടാത്തവർക്ക് ആത്മഹത്യയാണ് ചെയ്യുന്നത്. തോന്നിയ വാദത്തിന് ഈ രാജ്യത്തിനും നിയമമുണ്ട്. ആ രാജ്യത്തിന് നിയമം പാലിച്ചു വേണം അർഹതപ്പെട്ടവർ കയറാൻ. ഈ കുട്ടികൾ ഇവിടെ കയറിയത് വഴി എത്രയോ അർഹതയുള്ളവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അർഹതയുള്ള കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ട് അനർഹരായവർ പണത്തിന്റെ ധനം കൊണ്ട് കയറിപ്പറ്റി അവരെ സംരക്ഷിക്കണമെന്ന് പറയുന്ന നല്ല രാഷ്ട്രീയം. രമേശ് ചെന്നിത്തല ഒരു പരാജയമാകുന്നത് ഇത്തരം ബാലിശവാദങ്ങൾ ഉന്നയിക്കുന്ന കൊണ്ടാണ്. ഇവിടുത്തെ മെറിറ്റുള്ള സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് നേതാക്കന്മാരെ ശബ്ദം ഉയർത്തേണ്ടത്, അല്ലാതെ മെറിറ്റില്ലാത്ത സമ്പന്നന്റെ മക്കൾക്ക് വേണ്ടിയല്ല. അവർക്ക് അർഹതയില്ല, അവർ ഡോക്ടറാകാൻ പാടില്ല, അവർ പുറത്തു പോകണം. ആ പദവി എന്തുകൊണ്ടാണ് ഇവർ സാധാരണക്കാരെ വരുത്തിയെടുക്കാത്തത്? അവർക്ക് പണമില്ലാത്തതുകൊണ്ടാണ്. ഇവര് 40, 50, 60 ലക്ഷം രൂപ ഡൊണേഷനായി മേടിച്ച് പോക്കറ്റിലിട്ട് കൊടുത്ത അഡ്മിഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, കേരളത്തിൽ സ്വാശ്രയ സമരത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കത്തിക്കയറുന്ന സമരങ്ങൾ നയിക്കുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് SFI. ഈ SFIയുടെയൊക്കെ പ്രതിനിധികളും അക്കാലത്ത് സമരങ്ങൾ നയിച്ചിരുന്ന എം സ്വരാജ് അടക്കമുള്ള ആളുകൾ നിയമസഭയിലുണ്ട്. ഈ നേതാക്കളെല്ലാം ഈ ഒരൊറ്റ കാര്യത്തിൽ സ്വാശ്രയ മാനേജ്മെന്റിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ഹനീഫ ചോദിക്കുന്നു, DYSI പ്രവർത്തകർക്ക് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കൂ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി രക്തസാക്ഷികളെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച നിരവധി നേതാക്കൾ SFI പോലുള്ള സംഘടനകൾക്കുണ്ട്. എന്നിട്ടും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇവർ ഈ നിശബ്ദത പാലിക്കുന്നു? അതിന്റെ യഥാർത്ഥ കാരണം എങ്ങനെ നമ്മൾ വിലയിരുത്തും? ഇപ്പൊ CPM കേരളം ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയൻ. CPM നിയന്ത്രിക്കുന്നത് ആരാണ്? പിണറായി വിജയൻ. കോടിയേരി ബാലകൃഷ്ണൻ അല്ല. പിണറായിയുടെ ഉഗ്രശാസനയ്ക്ക് മുമ്പിൽ മൂത്രമൊഴിക്കുന്നവരാണ് ഇവിടുത്തെ CPM നേതാക്കന്മാർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി നോക്കിയാൽ പേടി ചിറങ്ങിപ്പോകുന്നവരാണ് ഇവിടുത്തെ പത്രപ്രവർത്തകർ. പിണറായിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സർക്കാർ എടുത്തൊരു നിലപാട് തെറ്റാണെന്ന് പറയാൻ ധൈര്യം ഒരു സ്വരാജിനുമില്ല, ഒരു രാജേഷനുമില്ല, ഒരു മുഖ്യമന്ത്രി യാതൊന്നുമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ CPM അടക്കി വാഴുമ്പോ
പഞ്ചഭുജം അടക്കി നിൽക്കാൻ മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർക്ക് കഴിയൂ. അതാണ് സി പി എം നേരിടുന്ന വെല്ലുവിളി, അതാണ് സി പി എം നേരിടുന്ന പ്രതിസന്ധി. പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയാണ്, പക്ഷെ ഇത്തരം ധാർഷ്ട്യം, ഇത്തരം തനിക്ക് ബോധ്യമുള്ള, എന്നാൽ മറ്റുള്ളവർ തനിക്ക് ബോധ്യമുണ്ട് എന്ന് വന്നാൽ അത് ജനാധിപത്യത്തിന്റെ ഒരു പരിപാലനയും കൊടുക്കാതെ പൊതുജനാഭിപ്രായം പരിഗണിക്കാത്ത ഒരു സ്വഭാവം ഒരു ഓട്ടോക്രാറ്റിക് ക്യാരക്ടർ പിണറായി വിജയനുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ആരുമില്ല. ഒരു സ്വരാജും ഇവരാരും ശബ്ദമുയർത്തത്തില്ല. അത് സി പി എമ്മിന്റേതും എസ് എഫ് ഐയുടേതും ഒക്കെ വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടിക്കും. ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഇത് വഷളാകത്തില്ല. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ ഇത് കിടക്കും, ഒരു വേദനയായി കിടക്കും, നൊമ്പരമായി കിടക്കും, പ്രതിഷേധമായി കിടക്കും. പക്ഷെ ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കുന്നുണ്ട്, ഈ സി പി എമ്മിന്റെ ഈ വഞ്ചനയ്ക്കെതിരെ ആ വോട്ട് ചെയ്യണം കോൺഗ്രസിനോ? ഇതിനേക്കാൾ വഞ്ചകരല്ലേ കോൺഗ്രസിന്? ബി ജെ പിക്കോ? ആകെപ്പാടെ ഒരു എം എൽ എ ഉള്ളൂ, അങ്ങനെ ആർക്കെ വോട്ട് ചെയ്ത് അങ്ങേരും സപ്പോർട്ട് ചെയ്തില്ല ഇതിനെ. അതുകൊണ്ട് ഇത് കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിന്റേതാണ്. ഇവിടെ വഞ്ചിതരാകുന്നത് ജനങ്ങളാണ്. ഇവിടെ നേതാക്കന്മാർക്ക് ലക്ഷ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഇവരുടെ വാചകടി വെളിയിൽ മാത്രമാണ്. ഈ പറയുന്ന നേതാവിനെയൊക്കെ പേഴ്സണലായി കണ്ടുനോക്കൂ, ഇവരൊക്കെ വാചകം കടിക്കും. എല്ലാ വിഷയത്തിലും ഇവര് രഹസ്യമായി പറയുന്ന അല്ല ഇവരുടെ മനസ്സിൽ നിലപാട്. കേരളം മഹാദുരന്തത്തെ നേരിടുകയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. എന്തായാലും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ, അല്ലെങ്കിൽ ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും മാറി മാറി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാശ്രയ വിഷയത്തിൽ ഒരുപാട് പ്രശ്നവൽക്കരിച്ച ഒരു വിഷയമായിരുന്നു സ്വാശ്രയ വിഷയം. സ്വാശ്രയ മാനേജ്മെന്റുകളിലെ കൊള്ളയ്ക്ക് അതാത് സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നുവെന്ന് ഓരോ കക്ഷിയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആവർത്തിച്ചിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് കുട്ടികളുടെ ഭാവിയെ കരുതി മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. ജെയിംസ് കമ്മിറ്റി മുമ്പ് പരിശോധന നടത്തിയപ്പോൾ കരുണയിലും കണ്ണൂരിലും പരിശോധന നടത്തിയ സമയത്ത് യാതൊരുതരം വിധത്തിലുള്ള മാനദണ്ഡങ്ങളും നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അഡ്മിഷൻ നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. അതായത് അത്തരത്തിൽ ഒരു മാനദണ്ഡവും ഇല്ലാതെ പണത്തിന്റെ ബലത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി തുടർന്ന് പഠിക്കാൻ അധികാരമില്ല എന്ന അവകാശമില്ല എന്ന സുപ്രീംകോടതി വിധി തീർച്ചയായും ശരിയാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ ശക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വി ടി ബൽറാം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ്. നിയമസഭയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പിന്തുണയ്ക്കുകയും സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയും ചെയ്തപ്പോൾ ഏകപ്പെട്ട ഒരു സ്വരമായി മാറി നിന്നത് വി ടി ബൽറാം മാത്രമായിരുന്നു. വി ടി ബൽറാം നിയമസഭയിൽ ഉയർത്തിയ അതേ വാക്കുകൾ, അല്ലെങ്കിൽ ആ പറഞ്ഞ അതേ വാദങ്ങൾ തന്നെയാണ് ഇന്ന് സുപ്രീംകോടതി ഈ ഓർഡിനൻസ് റദ്ദാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചതും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വി ടി ബൽറാം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. 18 കേരള പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം ക്രമവൽക്കരിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ട് ചട്ടം 303 പ്രകാരമാണ് എനിക്കൊരു ക്രമപ്രശ്നം ഇവിടെ ഉന്നയിക്കാനുള്ളത്. സർ, 2018 കേരള പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം ക്രമവൽക്കരിക്കൽ ഓർഡിനൻസിന് പകരമുള്ള ഒരു ബില്ലാണ് ഇന്ന് പരിഗണിക്കുന്നത്. സർ, ഈ ഓർഡിനൻസും അതിനെ തുടർന്ന് വരുന്ന ബില്ലും അങ്ങേയറ്റം ദുരുദ്ദേശപരവും അത് നിയമവിരുദ്ധവും വിദ്യാഭ്യാസ കച്ചവടത്തിന് പച്ചയായ രീതിയിൽ അനുമതി നൽകുന്ന ഒന്നുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സർ. സർ, രണ്ട് മെഡിക്കൽ കോളേജുകൾ, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ, അവർ നടത്തിയ പ്രവേശനത്തിലെ ക്രമക്കേടുകൾ, അത് നിരവധി തവണ നിരവധി കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റികൾ കണ്ടെത്തുകയും അംഗീകരിക്കുകയും അത് ക്രമവിരുദ്ധമാണ് എന്ന് വിധി കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സർ. സർ, മെറിറ്റ് പാലിക്കാതെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജും കരുണ മെഡിക്കൽ കോളേജും 2016-17 വർഷത്തിലെ എം ബി ബി എസ് പ്രവേശനം നടത്തിയത് എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുകയാണ് സർ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവ ജെയിംസ് കമ്മിറ്റി ഈ അഡ്മിഷൻ റദ്ദാക്കുകയും എൻട്രൻസ് കമ്മീഷണറോട് നേരിട്ട് അഡ്മിഷൻ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. സർ, അതൊന്നും അംഗീകരിക്കാതെ കോളേജുകൾ മുന്നോട്ട് പോയപ്പോൾ ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ കടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെയായി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നിട്ടുള്ളതാണ്, വാദങ്ങൾ കേട്ടിട്ടുള്ളതാണ്, വിശദമായിട്ടുള്ള വാദം നടത്തിയാണ്. ഹൈക്കോടതി ഇത് തള്ളി, സുപ്രീം കോടതി തള്ളി, പുനഃപരിശോധനാ ഹർജി തള്ളി, ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡിനൻസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സർ, സുപ്രീം കോടതിയുടെ 2016 സുപ്രധാനമായിട്ടൊരു വിധിന്യായമുണ്ട്, കൃഷ്ണകുമാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഈ ഓർഡിനൻസുകൾ പരിശോധിക്കാനും അത് അതിന്റെ നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ജുഡീഷ്യൽ
റിവ്യൂവിനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് അതിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർ. സർ, ആ നിലയിൽ ഈ ഓർഡിനൻസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ 29/3/2018 സുപ്രീം കോടതി അത് പരിഗണിക്കുകയും വിദ്യാർത്ഥികളുടെ പേരിൽ നിയമലംഘനത്തിന് മാനേജ്മെന്റുകൾ ഏതാണ്ട് അതിന് സമാനമായ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളുമാണ് വി ടി ബൽറാം ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചത്. ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് പോരാടുകയായിരുന്നു വി ടി ബൽറാം ഈ ആവശ്യത്തിനെതിരെ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ പ്രതികരണത്തിനായി ഞങ്ങൾ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തെ ലഭ്യമാകുന്നുണ്ടായില്ല. തീർച്ചയായും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ നിലപാട് അറിയിക്കും എന്ന് തന്നെ വേണം കരുതാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണക്കാരന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിലക്കയറ്റമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഏത് വിഷയമായാലും നിരവധി വിഷയങ്ങളിൽ ഗതികെട്ടിരിക്കുകയാണ് ഓരോ മനുഷ്യരും നമ്മുടെ നാട്ടിൽ. വിലക്കയറ്റമാകാം, തൊഴിലില്ലായ്മയാകാം, മറ്റു പല വിഷയങ്ങളാകാം, ബസ് ചാർജ് വർധനയാകാം, അങ്ങനെ നിരവധി വിഷയങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ ഒന്നും ഇത്ര ഊർജിതമായി ഇടപെടാൻ സർക്കാർ അല്ലെങ്കിൽ നിയമസഭയിലെ സാമാജികർ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് മണിക്കൂറുകളുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ വെച്ച് സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി ഒരു തെറ്റായ കാര്യത്തെ ക്രമപ്പെടുത്തിയെടുക്കാൻ, അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം എന്ന രീതിയിലേക്ക് തന്നെ ഒരു ബില്ല് പാസാക്കിയെടുക്കാൻ എത്ര ശുഷ്കാന്തിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നാണ് പല പ്രേക്ഷകരും ഇതിൽ അഭിപ്രായപ്പെടുന്നത്. വി ടി ബൽറാമിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കാണിക്കാത്ത, സാധാരണക്കാരന് വേണ്ടി കാണിക്കാത്ത എന്ത് ആർജവമാണ് ഈ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അത്ര വലിയ ആളുകളാണോ, അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണോ ഇത് ഇത്ര തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കാൻ? എന്താണ് ഷാജൻ പറയുന്നത് ഇതിനെക്കുറിച്ച്? ഈ ഓർഡിനൻസ് എന്ന് പറയുന്ന സാധനം ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് അധികാരത്തിൽപ്പെട്ടതാണ്. ആ ഗവൺമെന്റ് ഓർഡിനൻസിനെ ഉപയോഗിക്കുന്നത് നിയമസഭ കൂടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഓർഡിനൻസ് കൊണ്ടിരുന്നത്. ഈ ഓർഡിനൻസ് നിയമസഭ കൂടുമ്പോൾ അത് നിയമമാക്കണം, അങ്ങനെ അഥവാ നിയമമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓർഡിനൻസ് വീണ്ടും പാസാക്കും. ഇതാണ് നിയമം. അപ്പം ആദ്യം തന്നെ ഗവൺമെന്റ് ഒരു തെറ്റായ സന്ദേശം നൽകി, ഇത് ഓർഡിനൻസിലൂടെ നടപ്പിലാക്കേണ്ടത്ര അടിയന്തര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് എന്ന് സർക്കാർ കണ്ടെത്തുന്നു. രണ്ടാമത്, നിയമസഭ കൂടിയപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ചർച്ചയും കൂടാതെ ഒരു ദിവസം കൊണ്ട് ഇത് നിയമമാക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജ്യത്തൊരു നിയമം വരാൻ എന്തേ പദ്ധതികളിലൂടെ കടന്നു പോകണം. ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എടുത്തു നോക്കൂ. ആദിവാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാതാക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ രാജ്യം മുഴുവൻ സന്ദർശിച്ചു നോക്കുക, വയനാടും ഇടുക്കിയും അടക്കമുള്ള കേരളത്തിലെ പിന്നോക്ക ജില്ലകളിൽ പോയി കണ്ടു നോക്കുക, അവിടെയൊക്കെ ഇന്നും ആദിവാസി പടുതലുണ്ട്. തോട്ടങ്ങളിലും വനങ്ങളിലും കുടില് കെട്ടിക്കിട്ട് താമസിക്കുകയാണ്. അവർക്ക് വീടില്ല, അവർക്ക് ഭക്ഷണമില്ല. അട്ടപ്പാടി പോലുള്ള സെറ്റിൽമെന്റ് കോളനികളില് ആദിവാസികൾക്ക് ഭക്ഷണമില്ലാതെ അവിടെ വിട്ടുപോകുന്നു. കോടാനുകോടി രൂപ ഈ ഭൂമിയുടെ അവകാശികളാണ് അവര്. അവർക്ക് വീട് കൊടുക്കാൻ നിയമം ഉണ്ടാക്കാൻ സർക്കാർ പറ്റുന്നില്ല. 1975 സർക്കാർ നിയമം കൊണ്ടുവന്നു, ആദിവാസികളുടെ നഷ്ടപ്പെട്ട പോയ ഭൂമി തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന നിയമം. 1986 വരെ ആ നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാരും കോൺഗ്രസ് സർക്കാരും കടന്നുപോയി. 86 അവരൊരു പുതിയ നിയമം കൊണ്ടുവന്നു ഇതിനെ അമെന്റ് ചെയ്തുകൊണ്ട്. ഇങ്ങനെ ആദിവാസിയുടെ ഭൂമി ആരെങ്കിലും പിടിച്ചെടുത്താൽ, ആ പിടിച്ചെടുത്തവരെ ഇറക്കിവിട്ടാൽ അവർ തൊഴിലേക്ക് തരാവും, വീടില്ലാത്തവരാവും, അതുകൊണ്ട് അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. തർക്കം തുടർന്നു. 96 ആദിവാസിയുടെ ഭൂമി പിടിച്ചെടുത്തവന് അവകാശം കൊടുത്തുകൊണ്ട് ഇനി ഒരിക്കലും പിടിച്ചെടുക്കരുത് എന്നും പറഞ്ഞ് നിയമം പാസാക്കി. അന്നും ചോദിക്കാൻ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ള നിയമസഭയിൽ ഗൗരിയമ്മ മാത്രം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നു. അന്ന് നമ്മൾ പറഞ്ഞു കോൺഗ്രസ് കാലും CPM കാലും കൂടി കൂട്ടിക്കൊടുക്കുകയാണെന്ന്. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA ലഭിച്ചപ്പോൾ ആ BJP ഈ കൂട്ടിക്കൊടുപ്പിന് ചേർന്നു. എന്തൊരവസ്ഥയാണ്! ആദിവാസിക്ക് ഭക്ഷണം കൊടുക്കാൻ, അവന് ജോലി കൊടുക്കാൻ, അവന് വീട് കൊടുക്കാൻ, അവന് ഗതാഗത സൗകര്യം കൊടുക്കാൻ, അവന് പട്ടിണി മാറ്റാൻ നേരമില്ല, നിയമം നിർമ്മിക്കാൻ നേരമില്ല. നേഴ്സുമാരുടെ സമരം നോക്കൂ. സുപ്രീം കോടതി വരെ പറഞ്ഞു അവർക്ക് ശമ്പളം കൊടുക്കാൻ. എന്താണ് ശമ്പളം കൊടുക്കാത്തത്? ഓരോ സാങ്കേതിക കാര്യങ്ങൾ വന്ന് നീട്ടുകയാണ്. ഇപ്പോൾ അവർക്ക് നാളെ ഇറക്കങ്ങളും നീട്ടുകയാണ്. സർക്കാർ നിയമം കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നാൽ രണ്ടു മുതലാളിമാർക്കും നൊന്തപ്പോൾ സർക്കാർ നിയമമുണ്ടാക്കി.
ആ നിയമം പെട്ടെന്ന് പാസാക്കി, അതിന് ഇവിടുത്തെ എല്ലാ വൃത്തികെട്ടന്മാരും കൈവരിച്ച് പാസാക്കി. ഇന്ന് സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുമ്പോഴും ഈ കാലത്തെ ഈ ഭരണഘടനാ വിരുദ്ധ പ്രക്രിയ ഇവർ ന്യായീകരിക്കുന്നു. ഉമ്മൻചാണ്ടി പ്രസ്താവന കണ്ടോ, ചെന്നിത്തലയുടെ പ്രസ്താവന കണ്ടോ, ഇവർ ന്യായീകരിക്കുന്നു. ഇവരെ സാധാരണക്കാരന് വേണ്ടി നിയമം നിർമ്മിക്കേണ്ട സർക്കാർ സമ്പന്നരുടെ മുമ്പിൽ, അവന്റെ പണത്തിന്റെ മുമ്പിൽ ഓച്ചാലിച്ചു നിൽക്കുന്നു, പേടിച്ചു നിൽക്കുന്നു. ഇവരുടെയൊക്കെ മുട്ടുപറയ്ക്കുന്നത് കാണുമ്പോൾ ഈ മഹാന്മാർ ആരായിരിക്കും? എന്തുകൊണ്ടാണ് ഇവർ ഈ രണ്ടുപേർക്ക് വേണ്ടി പൊതുജനങ്ങളെ പോലും പുച്ഛിച്ചുകൊണ്ട് ചെയ്തത്? കോടികൾ പോക്കറ്റിൽ ഇട്ടുകയാണ്, നമ്മുടെ ആരെയും തെളിവില്ല. അല്ലാതെ 120 പിള്ളേരുടെ ഭാവിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞ് ഇത്രയും വലിയൊരു റിസ്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സർക്കാർ എടുക്കുന്നു വിശ്വസിക്കാൻ പ്രയാസമാണ്. കോടികൾ വലിച്ചെറിഞ്ഞ് കാണും. ഈ രണ്ട് ആശുപത്രി മുതലാളിമാരും ആരാണ് ചിന്തിക്കൂ? ഈ ഒരു മുതലാളിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ശതകോടികളുണ്ട്, ഇവർക്ക് ഭൂമി ഇടപാടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടു കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച മെഡിക്കൽ കോളേജുകളെ വിഡ്ഢികളാക്കുകയാണ്. സർക്കാർ പറഞ്ഞത് കേട്ട മെഡിക്കൽ കോളേജുകൾക്ക് ഇനി കേൾക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്, ഭീകരമായൊരവസ്ഥയാണ്. ഈ അവസ്ഥക്കെതിരെ ജനവികാരം ഉണ്ടാവണം. ഇവിടുത്തെ കൂട്ടുകൊടുപ്പ് രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളുടെ രംഗത്തിറങ്ങണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾക്കെതിരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശബ്ദമുയർത്തണം. എങ്കിൽ മാത്രമേ ജനാധിപത്യം രക്ഷപ്പെടൂ, കേരളം രക്ഷപ്പെടൂ. കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിലെ ക്രമവിരുദ്ധ പ്രവേശനം സുപ്രീംകോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രേക്ഷകർ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷം എന്ന സംവിധാനം കേരളത്തിൽ നിലവിലില്ല. ഭരണപക്ഷത്തിന് എന്തും ചെയ്യാനുള്ള അവകാശം നൽകുകയാണ്, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പ്രതിപക്ഷമില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ പൊതുവിൽ പറയുന്നു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർപ്പിക്കുന്നത് വി ടി ബൽറാമിനാണ്. ഈ ഇത്രയും ആളുകൾ 139 പേർ ബൽറാമിനെതിരായ നിലപാട്, അല്ലെങ്കിൽ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ ഒരാൾ മാത്രമായി വി ടി ബൽറാം നിന്നുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം തന്നെ കൊണ്ടാകുന്ന രീതിയിൽ നടത്തി അദ്ദേഹം. പക്ഷേ അത് വിജയിച്ചില്ലെങ്കിൽ കൂടി സുപ്രീംകോടതി വിധി, അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ ഒക്കെ തന്നെയാണ്, അതേ ആശയങ്ങളൊക്കെ തന്നെയാണ് സുപ്രീംകോടതി ആ വിധി പ്രസ്താവത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വസിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിനന്ദന പ്രവാഹങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്ക് നിലപാടെടുക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിലേക്ക് കൂടി ഈ ചർച്ചകൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൂടി ചർച്ചകൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാശ്രയത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ് ഈ ഇരുമുന്നണികളും. പക്ഷേ ഇന്നലെ ഈ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇവർ സ്വാശ്രയ മുതലാളിമാരുടെ കാലിൽ വീണുകൊണ്ട് അവർക്ക് വേണ്ടി അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നു. നഴ്സുമാരുടെ സമരം ഉൾപ്പെടെ കേരളത്തിലെ അധസ്ഥിത വിഭാഗത്തെയും ആദിവാസികളുടെ പ്രശ്നങ്ങളെ ഉൾപ്പെടെ കേരളത്തിലെ സാധാരണ താഴേക്കിടയിലുള്ള ആളുകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഇതുപോലെ കാര്യക്ഷമമായി ഇടപെടാത്ത ഭരണ പ്രതിപക്ഷ നേതാക്കളാണ് ഇന്നലെ രണ്ട് സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ക്രമവിരുദ്ധമായി ഒരു നിയമസഭ മുഴുവനായി അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോയത്. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി ശ്രീ ഷാജലിലേക്ക് പോകാം. ഇതിന്റെ ഒരു ആകെത്തുക എന്താണ് ഈ ഘട്ടത്തിൽ? ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നു സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം പ്രതിപക്ഷത്തിനും വലിയ പ്രഹരമായിരിക്കുന്നു. എങ്ങനെയായിരിക്കും ജനങ്ങൾ ഈ വിധിയെ നോക്കിക്കാണുക? ഇതെങ്ങനെയെല്ലാം ഇനിയുള്ള കാലം പ്രതിഫലിക്കും? ജനങ്ങളുടെ മുൻപിൽ അത് ഓപ്ഷൻസ് ഇല്ലല്ലോ. ഇവര് മൂന്ന് പേരും ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസും, ഇവിടെ ഭരിക്കുന്നത് സി പി എമ്മും പ്രതിപക്ഷത്ത് കോൺഗ്രസുമാണ്. അപ്പൊ ഇടയ്ക്കൊരു ബി ജെ പി ഉണ്ട്. മൂന്ന് കൂട്ടരുടെ നിലപാട് ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ മൂന്ന് കൊള്ളക്കാരിൽ നിന്നും കൊള്ളാവുന്ന കൊള്ളക്കാരനെ തിരഞ്ഞെടുക്കാനേ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ വല്ലാത്തൊരവസ്ഥയാണ് കേരളത്തിന് മുമ്പിലുള്ളത്. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടത് ബദൽ സംവിധാനം ഇവിടെ ഇല്ല. ഇത് വലിയ പ്രശ്നമാണ്. വി ടി ബലറാമിനെ പോലെയുള്ള നേതാക്കന്മാർ, നിങ്ങൾ ആലോചിക്കുക. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ജനാധിപത്യത്തിന് അഭിമാനിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം. വി ടി ബലറാമിനെ പോലൊരു ചെറുപ്പക്കാരൻ പാർട്ടി നിലപാടിനെ പോലും തിരുത്തിക്കൊണ്ട് 139 നട്ടലില്ലാത്ത കഴുതകളുടെ നട്ടലുള്ള ഒരുത്തനാണ് ഞാനെന്ന് കാണിച്ചുകൊണ്ട് തന്റെ നിലപാട് പറഞ്ഞു. വി ടി ബലറാമിനും അതിനെ ഒപ്പുവെക്കേണ്ടി വന്നു. കാരണം എന്താ? വിപ്പ് ലംഘിച്ചാൽ അദ്ദേഹത്തിന് നിയമലംഘനമാകും. പക്ഷേ ആ നിയമപരമായി വിപ്പ് ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് കൈയടിക്കേണ്ടി വന്ന നിസ്സഹായാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് ഇത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ബലറാം ഉണ്ടല്ലോ, ബലറാമാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ബലറാമിനെ പോലുള്ള നേതാക്കന്മാരെ കിട്ടി എന്നുള്ളതാണ് ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന വെളിച്ചം. ബലറാം, വി ടി ബലറാം കേരളത്തിന്റെ തൃത്താലയ എന്ന് പറയുന്ന ഒരു കൊച്ചു മൂലയിലെ ഒരു എം എൽ എയോ
ഫേസ്ബുക്കിൽ അന്തസ്സായിട്ട് ഇടപെടുന്ന ഒരു ജനപ്രതിനിധി മാത്രമാകേണ്ടവനല്ല, കേരളത്തിന്റെ നേതാവാകേണ്ടവനാണ്. ബലറാമിനെ പോലുള്ള നേതാക്കന്മാർക്ക് കൈയടിച്ച് സഹായിക്കേണ്ട ചുമതലയാണ് നിഷ്പക്ഷ ജനങ്ങൾക്ക് ഉള്ളത്. കാരണം അവർ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പുലർത്തിയിരിക്കുന്നു. വി കെ ബലറാമിനെ പോലെ ധീരനായ ഒരു നേതാവിനെ സമ്മാനിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫലം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് അല്പമെങ്കിലും ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ നട്ടലുള്ളവരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ബലറാമിനെ പോലുള്ളവർക്ക് കൈയടിക്കുവാൻ, ബലറാമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേരളീയ സമൂഹം മുമ്പോട്ട് വരേണ്ടതുണ്ട്. യെസ്, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പുരുഷോത്തമൻ പിള്ള പറയുന്നു, ഇതാണ് ബലറാം പറഞ്ഞത്, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ല, പക്ഷെ പരമോന്നത കോടതി ഇടപെട്ടു, അതോടെ എല്ലാം പൊളിഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. പ്രശാന്തൻ നായർ പറയുന്നു, ബലറാം നിയമസഭയിലെ വേറിട്ട ശബ്ദം, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധി, വീട്ടിക്ക് അഭിവാദ്യങ്ങളെന്ന് പ്രശാന്തൻ നായർ പറയുന്നു. സലിം അടിവാനി എന്ന പ്രേക്ഷകൻ പറയുന്നു, ജനപക്ഷത്ത് ഉറച്ചുനിന്ന വി എം സുധീരനും വി ടി ബലറാമിനും അഭിവാദ്യങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. ഹാഷിം പറയുന്നു, മുതലാളിമാരുടെ സപ്പോർട്ടില്ലാതെ ഒരുത്തിനും ഇവിടെ ഭരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെന്നിസ് ജോൺ ദേവസ് പറയുന്നു, മൂന്നാമതൊരു കക്ഷി വേണം കേരളത്തിലെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും വി ടി മാൻ ഓഫ് ദ മാച്ച് എന്ന സന്തോഷ് തോമസ് പറയുന്നു. എന്നാലും ഈ വിഷയത്തിൽ വി ടി ബലറാമും വി എം സുധീരനും നടത്തിയ ഇടപെടലുകൾ ജനമനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി പറയാം. കാരണം ഇന്നലെ 139 എംഎൽഎമാരും ഇതിനെതിരെ ഈ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിലകൊണ്ടപ്പോൾ, അനുകൂലമായി നിലപാടെടുത്തപ്പോൾ വേറിട്ട ശബ്ദമായി ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇത്രയും നാൾ സ്വാശ്രയ മുതലാളിമാർക്കെതിരെ ഈ പാർട്ടികൾ എങ്ങനെയാണോ പറഞ്ഞത് അതേ നിലപാടിൽ ഉറച്ചുകൊണ്ട് വി ടി ബലറാം മാത്രമാണ് നിലപാടെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെ സുപ്രീംകോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ്, വിധി വരുന്നതിന് മുമ്പ് വി എം സുധീരനും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിപക്ഷമില്ലാത്ത നാടായി കേരളം മാറുന്നുവോ, ഭരണപക്ഷത്തിന് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിൽ ഉള്ളത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. വി ടി ബലറാമിന് അഭിവാദ്യം അർപ്പിച്ച കാസിം കമന്റ് ഇടുന്നു. സുബ്രു പറയുന്നു, വി ടി ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നു. ജോബിൻ വയലിൽ ചോദിക്കുന്നു, വേർ ഇസ് പി സി ജോർജ് എന്ന് ചോദിക്കുന്നു. ജോബിൻ, പി സി ജോർജ് വിദേശത്താണ്, 9-ാം തീയതി തിരികെ വരികയുള്ളൂ. ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു പ്രതികരണത്തിനായി, പക്ഷേ അദ്ദേഹം വിദേശയാത്രയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയ കേരളം ഒരുപാട് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംശയത്തോടുകൂടിയോ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തെ വിമർശന ബുദ്ധിയോടെയോ കൂടി പൊതുജനം നോക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും രാഷ്ട്രീയ LDFഉം UDFഉം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു നടപടി സ്വാശ്രയ മുതലാളികൾക്ക് വേണ്ടി നിയമവിധേയമാക്കാൻ ശ്രമിച്ചപ്പോൾ സുപ്രീംകോടതി ഇടപെട്ട് അത് തടഞ്ഞിരിക്കുന്നു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന സംഭവം കനത്ത പ്രഹരം ഇരു കക്ഷികൾക്കും കിട്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി ഈ വിഷയത്തിൽ എത്തരത്തിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നത് കൃത്യമായി തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മാത്രമല്ല ഈ രണ്ട് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത കമന്റിലൂടെ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇത് കണ്ട, ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മറുനാടൻ മലയാളി .com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. എന്തായാലും ഇതുവരെ ഞങ്ങളോട് പ്രതികരിച്ച ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.